നല്ല വറുത്തരിച്ചിട്ടുള്ള കൊഞ്ചുകൂട്, ഒരു ഫ്രഷ്നെസ്സും ഉണ്ട്, നീറ്റ്നെസ്സും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇന്ന് വേണ്ടത്. രണ്ടു ദിവസം മുമ്പേ വന്നു, വീണ്ടും ഇന്ന് വന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കഴിക്കുമ്പോൾ ഒരു തൃപ്തി കിട്ടും. നല്ല നാടൻ സ്റ്റൈലിൽ നല്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രൊഫഷണൽ ലുക്കുണ്ട്. നമ്മൾ ഇൻസ്റ്റയില് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിക്കീസ് കഫേയുടെ മറ്റൊരു ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാ മാനിപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നെടുമങ്ങാട് പഴകുറ്റിയിലാണുള്ളത്. ഇവിടുത്തെ ഒരു കിഡിലൻ ഒരു പഴകഞ്ഞി കടകളെ പരിചയപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വളരെയധികം വൈറലാണ്. ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, ഇവിടുത്തെ ഒരു വൃത്തി കൊണ്ടും അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ വിവരങ്ങളും അതോടൊപ്പം തന്നെ ഈ സ്ഥലം എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശം, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ പഴകഞ്ഞി ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ പഴകഞ്ഞി നോക്കുകയാണെ, ഇതാ ഈ ഒടങ്കല്ല് മുളക് നമ്മുടെ തൈരിന് മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിന് അതിനടിയിൽ കപ്പയുണ്ട്, കപ്പയ്ക്ക് അടിയിലാണ് ചോറുള്ളത്. ദാ ഇത് കാണുമ്പോൾ തന്നെ എന്ത് ടേസ്റ്റാണെന്നറിയോ, കാണുമ്പോഴേ ആ മുളകിൻ്റെ ഒരു ടേസ്റ്റ്. അതിനുശേഷം ദാ മുളക് ദാ ഈ തൈരിനോട് കൂട്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പിടി പിടിക്കണം. ഈ മുളകിൻ്റെ ഒരു ടേസ്റ്റ്, ഈ മുളകിൻ്റെ ഒരു മണമൊക്കെ നമ്മുടെ മൂക്കിലേക്ക് അങ്ങനെ അടിച്ച് കയറുകയാണ്. ഞാനതൊന്ന് ഒന്ന് ട്രൈ ചെയ്തിട്ട്, നല്ല മുളകും നല്ല കപ്പയെല്ലാം ഉണ്ട്, തൈര് കട്ട തൈരും ഉണ്ട്. ഒടങ്കല്ല് മുളകിൻ്റെ അടിപൊളി, ഈ ഒരു മുളകിൻ്റെ എരി നമ്മുടെ തലയെ വരെ കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ഡിഷസൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. നമുക്ക് ഇതിനോടൊപ്പം തന്നെ കരുവാട, കരുവാട എന്ന് പറഞ്ഞാൽ ഉണക്കമീനുണ്ട്. അതോടൊപ്പം തന്നെ മാങ്ങ, ജസ്റ്റ് ഉപ്പിലിട്ട മാങ്ങയാണ്, അതായത് മുളകൊന്നുമില്ല, അങ്ങനെ അച്ചാർ ടൈപ്പല്ല, മുളകിലിട്ട ഉപ്പിലിട്ട മാങ്ങയാണ്. അതൊന്ന് ട്രൈ ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. പിന്നെ ഈ ചില ദിവസങ്ങളിൽ ഇത് രണ്ട് ഓപ്ഷനുകളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മാങ്ങ അരി കിട്ടുന്നത്, അല്ലെങ്കിൽ നാരങ്ങ അച്ചാറുണ്ട്, അല്ലെങ്കിൽ നെല്ലിക്ക അച്ചാറൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ കിടിൽ എന്നൊരു ഐറ്റം ഉണ്ട്. ദാ ഇത് ചെമ്മീൻ പൊടിയാണ്, കിടിൽ എന്നൊരു ഐറ്റമാണ്. നമുക്ക് ഇതുകൂടെ ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ജസ്റ്റ് നമുക്ക് പൊടിയായിട്ട് ഇന്നാൽ തന്നെ എൻ്റെ ടേസ്റ്റാണെന്നറിയാം. സൂപ്പർ. അപ്പം ഞാൻ അതും ചാക്കെല്ലാം പരിഹരിച്ചിട്ടൊന്ന് ട്രൈ ചെയ്യണം. വേണം, നമുക്ക് ഉപ്പ് കുറവുണ്ട്, നമുക്ക് സെപ്പറേറ്റ് കൂടെ ഉണ്ട്. എനിക്ക് സകല ഉപ്പ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സകല ഉപ്പുകൾ ഇടുകയാണ്. പിന്നെ നമുക്ക് തേങ്ങ വറുത്തരച്ച വറ്റിച്ച, തേങ്ങ വറുത്തരച്ച് മത്തി വറ്റിച്ചതുണ്ട്, അതും നല്ലതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താ ഓപ്ഷണലായിട്ട് നമുക്ക് മീൻ വറുത്ത കുറേയധികം മീനിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ കണവയുണ്ട്, അതോടൊപ്പം തന്നെ അയലയാണ്, അയലയുണ്ട്, പിന്നെ കൊഞ്ചുണ്ട്. അങ്ങനെ ഞാൻ കുറേ ഒരുപാട് കുറേയധികം വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ കൊടങ്കല്ലി വളവ് നമ്മളെ നമുക്ക് അടിച്ചു കിട്ടാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും അതെല്ലാം അടിപൊളി കിട്ടില്ലെന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ അവസാനം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നെടുമങ്ങാടാണുള്ളത്. നെടുമങ്ങാട് എന്ന് പറയുമ്പോൾ ഇന്ന് പൊന്മുടിയിലൊക്കെ പോകുന്നവർക്കും അല്ലെങ്കിൽ വിതുര ആ ഭാഗത്തേക്കൊക്കെ വരുന്നവർക്കും സിറ്റിയിലുള്ള ആളുകൾക്കും ഒക്കെ തീർച്ചയായിട്ടും വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫുഡ് സ്പോട്ട് തന്നെയാണ്. ഇതിൻ്റെ സ്ഥലം എവിടെയാണെന്നൊക്കെ നമ്മൾ വീഡിയോയുടെ അവസാനം കൃത്യമായിട്ട് കാണിച്ചു തരാം. പിന്നീട് ഇതിനൊരു 100 രൂപയാണ്, ഈ ഒരു കോമ്പിനേഷൻ 100 രൂപയാണ്. അത് വർത്താണ്. നമുക്ക് എന്താ പറയുക, ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടുമല്ലോ. അപ്പോൾ ആ ഹാപ്പിനെസ് ആണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. ആ ഹാപ്പിനെസ് 100% നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ 2 തവണ ഇവിടെ വന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഫുഡ് സ്പോട്ട് വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ വരുന്ന വഴിക്ക് ട്രൈ ചെയ്ത് നോക്കുക. നെടുമങ്ങാടാണെന്നുള്ളത് സൂപ്പറാണ്. ഇത് ഫുള്ള് നമ്മളെ നാടൻ ഫുഡാണ്. ഒരുപാട് പ്രദേശത്ത് ആദ്യമായിട്ടാണ്. നല്ല സൂപ്പറാണ്. നമ്മൾ സ്ഥിരം വരുന്നതാണ്. കരിപാട് സ്പെഷ്യല്, പിന്നെ നമ്മളെ അച്ചാർ എല്ലാം അടിപൊളിയാണ്. നെടുമങ്ങാട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇതുവരെ ഇല്ല. വേറെ ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിലും പോയി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തും കൊല്ലത്തും ഉൾപ്പെടെ പലയിടത്തും പോയി ഇത് പഴങ്കഞ്ഞി കഴിക്കുകയും, അപ്പോൾ എന്തൊക്കെയാണ് നല്ലത്, എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഇത് ഒഴിവാക്കേണ്ടത്, അങ്ങനെ ഒരു ഐഡിയ കിട്ടുകയും അതിൽ നിന്നുമാണ് ശരിക്കും ഞങ്ങളിങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. പോയ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായ ന്യൂനതകൾ, അതായത് കുറച്ച് ഹൈജീനിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ നീറ്റ്നെസ്, അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുത്തുകൊണ്ടാണ് ശരിക്കും ഈ ഒടങ്കൊല്ലി പഴങ്കഞ്ഞി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മാസം 29 തീയതി ആകുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്.
ഒരു വർഷമാവുന്ന അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ റൈസ്, വൈഡ് റൈസും ഉണ്ട്, ചമ്പാവും ഉണ്ട്. അപ്പോൾ അതിങ്ങനെ മാറി മാറി വയ്ക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം എപ്പോഴും ഇതൊരു തണുപ്പോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ചട്ടിയിൽ ആണ് ചെയ്യുന്നത്, അതുപോലെ ഈ കഞ്ഞി സ്റ്റോർ ചെയ്യുന്നതും മൺകലത്തിലാണ്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും തന്നെയാണ് ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും ഇപ്പോൾ ഉറങ്കൊല്ലി ഒരുവിധം നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് പഴകുറ്റിയിലാണ് നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞത്. ഈ പഴകുറ്റിയിൽ ഒരു 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 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു മുസ്ലിം പള്ളിയുണ്ട്, അതിന് നടുക്കായിട്ട് ഒരു ഹോട്ടലുണ്ട്. ഈ ഒരു ഒരു ലാൻഡ്സ്കേപ്പ് നല്ലതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. രണ്ട് ഒരു പള്ളിക്കും ഒരു അമ്പലത്തിനും ഇടയ്ക്ക് ഒരു ഹോട്ടൽ, അതിന് തൊട്ടടുത്തായിട്ടാണ്. അവിടുന്ന് മുകളിലോട്ടുള്ള വഴിയിലാണ് ഈ പറയുന്ന ഉടങ്കുള്ളി പഴിഞ്ഞ് ഈ ഉള്ളത്. അപ്പോൾ നിങ്ങൾ സ്പോട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്നായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.